ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ ആണ്. ഇത് തേർഡ് സെമിസ്റ്റർ ബി ഫാം ഫാർമസിക്കൽ ഓർഗാനിക് കെമിസ്ട്രി 2-ൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ബെൻസീനിൽ ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കാണുക, എന്താണ് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ, പിന്നെ ആ ഒരു സ്ട്രക്ചർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം റെസൊണൻസിനെ കുറിച്ച് പറയും, എന്താണ് റെസൊണൻസ് കൺസെപ്റ്റ്, എങ്ങനെയാണ് ഒരു ബെൻസീനിലെ റെസൊണൻസ് വരുന്നത്, അതിന് കാരണം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ റെസൊണൻസുമായിട്ട് ബന്ധപ്പെട്ടിടങ്ങളാണല്ലോ അരോമാറ്റിക് ക്യാരക്ടേഴ്സ്, അതിനെക്കുറിച്ച് പറയും. ക്രൈറ്റീരിയ വരുന്നത് എങ്ങനെയൊക്കെയാണ്, ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആവണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പിന്നെ ഹക്കിൾസ് റൂളും കാര്യങ്ങളും, പിന്നീട് വരുന്നത് അതിൻ്റെ റിയാക്ഷൻസ് ആണ്. ഇപ്പോൾ ബെൻസീൻ ഫോളോ ചെയ്യുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആ റിയാക്ഷനും അതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുക. ലാസ്റ്റ് സബ്സ്റ്റുവൻസിൻ്റെ ഇഫക്റ്റ്. അപ്പം ഒരു ബെൻസീൻ റിങ്ങിലോട്ട് നമ്മളൊരു സബ്സ്റ്റുവൻ്റ് ആഡ് ചെയ്തു. ഇനി ആ ഒരു സബ്സ്റ്റുവൻ്റ് കാരണം ബെൻസീൻ ഇങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ടിവിറ്റി കൂടാം, അല്ലെങ്കിൽ അടുത്തതായിട്ട് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ വരുന്ന പൊസിഷനിൽ വ്യത്യാസങ്ങൾ വരാൻ നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങളാണ് അടുത്തായിട്ട് വരുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ കാണും. പിന്നെ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് കുറച്ച് സ്ട്രക്ചേഴ്സ് പഠിക്കാനുണ്ട്, DDT, സാക്രിൻ, BHC, ക്ലോറാമിൻ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളായിട്ടായിരിക്കും, ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മളത് കാണാൻ പോകുന്നത്. നമുക്കതിലോട്ട് കടക്കാം. അതേത് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. ബെൻസീൻ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, അതിൻ്റെ മോളിക്കുലർ ഫോമിൽ വളരെയധികം ഫെമിലിയർ ആണ്. C6H6 എന്നുള്ളതാണ് ബെൻസീൻ്റെ മോളിക്കുലർ ഫോമുല. അതായത് 6 കാർബൺ ആറ്റം ഉണ്ടാവും, ഇതുകൂടാതെ തന്നെ 6 ഹൈഡ്രജൻ ആറ്റം കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഈ പറയുന്ന ബെൻസീൻ റിങ്ങിൽ, അല്ലേ? നമുക്ക് കാണാൻ പറ്റും 6 കാർബണും അതിനൊപ്പം തന്നെ ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ വെച്ച് അറ്റാച്ച് ചെയ്തു. മൊത്തം അങ്ങനെ 6 ഹൈഡ്രജനും നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് ആണ്, അതായത് അടുപ്പിച്ചല്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് 3 കോഞ്ചുഗേറ്റഡ് ഡബിൾ ബോണ്ട് കാണാൻ കഴിയും. ഈ ഒരു ഡബിൾ ബോണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോണ്ട് ലെങ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ബെൻസീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്, അല്ലേ? ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സിംഗിൾ ബോണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ഡബിൾ ബോണ്ട്, വീണ്ടും സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു ഡബിൾ ബോണ്ടിൻ്റെ ലെങ്ത്തും പിന്നെ അതേപോലെ അടുത്ത സിംഗിൾ ബോണ്ടിൻ്റെ ലെങ്ത് ആണല്ലോ സാധാരണഗതിയിൽ നമുക്ക് അതിൽ കാണാൻ സാധ്യതയുള്ളത്. പക്ഷേ അതിൻ്റെ സ്റ്റഡീസ് നടന്നപ്പോൾ മനസ്സിലായത് 1.39 ആംസ്ട്രോം എന്ന് പറയുന്ന ബോണ്ട് ലെങ്ത് ആണ് ബെൻസീൻ്റെ എല്ലാ CC ബോണ്ടിൻ്റെ ഇടയിലും ഉള്ളത്. അതെല്ലാം സെയിം ആണ്, 1.39 ആംസ്ട്രോം എന്ന് പറയുന്ന ബോണ്ട് ലെങ്ത് ആണ്. പിന്നെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. അപ്പോൾ സൈക്ലിക് റിംഗ് സ്ട്രക്ചർ ആണ്, പ്ലെയിനാർ സൈക്ലിക് റിംഗ് സ്ട്രക്ചർ ആണ്. ഇതൊരു ഹെക്സഗണൽ റിംഗ് ആണ് വരുന്നത്, അതിലൊരു ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റം വരുന്നുണ്ട്. ഇനി ഈ ഒരു ഡി ലോക്കലൈസ് പൈ ഇലക്ട്രോൺ സിസ്റ്റം കൊണ്ടാണ് പിന്നെ ആ ഒരു പ്രോപ്പർട്ടി റെസൊണൻസും അരോമാറ്റിക് ക്യാരക്ടേഴ്സ് എല്ലാം ബെൻസീനിൽ വരുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് നമുക്കൊരു ബെൻസീൻ റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പറയേണ്ട കേസാണ് ബെൻസീൻ റിങ്ങിലെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് SP2 ഹൈബ്രിഡൈസ്ഡ് ആണ്. SP2 ഹൈബ്രിഡൈസ്ഡ് റിംഗ് സിസ്റ്റമാണ് ബെൻസീനിലുള്ള കാർബൺ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഹൈബ്രിഡൈസേഷൻ വന്നതെന്നുള്ളത് നമ്മളൊന്ന് കാണും. മെയിൻ ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആണ്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ്റെ കേസ് പറഞ്ഞു, ഇറ്റ് ഈസ് ആക്ച്വലി SP2 ഹൈബ്രിഡൈസ്ഡ്. ഇനി എങ്ങനെയാണ് ഈ SP2 ഹൈബ്രിഡൈസേഷൻ വരുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം അരോമാറ്റിക് ക്യാരക്ടർ അല്ലെങ്കിൽ റെസൊണൻസ് പറയാൻ നേരത്ത് ആ ഒരു കൂടുതൽ ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ആ ഒരു 6 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ആ ഒരു ഓർഡർ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p2, അതാണ് അതിൻ്റെ ഓർഡർ. അപ്പം എല്ലാത്തിലുമുള്ള 2 നമ്മളിവിടെ അടയാളപ്പെടുന്നുണ്ട്. 2 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത് 3 കൂടി കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 6 കിട്ടും. അതായത് 6 ഇലക്ട്രോൺസ് ആണ്, അതാണ് അറ്റോമിക് നമ്പർ ഉദ്ദേശിക്കുന്നത്. ആ 6 ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഒക്യുപ്പൈ ചെയ്ത് പോകുന്നത്? 1s2 ഓർബിറ്റിൽ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് 2s2, പിന്നെ 2p2
ഇലക്ട്രോൺസ് വീതം കയറും. അപ്പോൾ വാലൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ പച്ച ബോക്സിൻ്റെ അകത്ത് കൂട്ടിയിരിക്കുന്നത്. അതായത് 2s ഉം 2p ഓർബിറ്റൽസിലും കൂടി വരുന്ന എത്ര ഇലക്ട്രോൺസ് ആണ്? 4 ഇലക്ട്രോൺസ് ആണ്. അതാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. അതായത് വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ വാലൻസ് ഓർബിറ്റലിൽ കിടക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി പി ഓർബിറ്റലിന് നമുക്ക് വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാം, PX, PY, and PZ. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് പോകുമ്പോഴും അതിൽ വരുന്ന ഒരു കാര്യമാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എല്ലാ ഓർബിറ്റൽസിലും ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് വേണം, നല്ല സ്റ്റെബിലിറ്റി കാണത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർബിറ്റൽസ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഇന്റർമിക്സിംഗ് നടക്കും. അതിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം അതിൻ്റെതായിട്ടുള്ള ഈക്വൽ എനർജിയിലുള്ള ഓർബിറ്റൽസ് ഫോം ചെയ്യുകയും ആ ഈക്വൽ എനർജിയുള്ള ഓർബിറ്റൽസിലോട്ട്, അതിനെ നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വിളിക്കും, അതിലോട്ട് ഇലക്ട്രോൺസിന് ഫിൽ ചെയ്ത് പോവുകയും ചെയ്യും. അതാണ് ഓർബിറ്റൽസിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഇവിടെ സംഭവിക്കുന്നത് ഈ ബോക്സിലിട്ടിരിക്കുന്ന 2s ആൻഡ് 2p ഓർബിറ്റൽസിൻ്റെ ഇടയിൽ തന്നെ ഹൈബ്രിഡൈസേഷൻ നടക്കും. അതായത് ഇന്റർമിക്സിംഗ് നടന്നിട്ട് അതിനൊരു എനർജി ഡീജനറേറ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഫോം ചെയ്യും വിത്ത് സെയിം എനർജി ലെവൽ. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡൈസേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ 2s ആൻഡ് 2p ഓർബിറ്റലിൽ നിന്നും ഒരു എസും 2p ഓർബിറ്റൽസും PX and PY നമുക്ക് വിചാരിക്കും. അപ്പോൾ 1s ഉം PX and PY ഓർബിറ്റൽസ്, മൊത്തം 3 ഓർബിറ്റൽസ് ആണ് അവിടെ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത്. അങ്ങനെ അത് മൂന്നും കൂടി കൂടി ചേർന്നിട്ട് യു വിൽ ഗെറ്റ് 3 sp2 ഓർബിറ്റൽസ്. അതായത് 3 sp2 ഓർബിറ്റൽസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഒരു എസും ഒരു പിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഷേപ്പിലാണ് ഫോം ചെയ്യുക. സ്പെരിക്കലും ഡംബലും കൂടി കമ്പൈൻ ചെയ്തിട്ട് അതിന് രണ്ടിൻ്റെ ഇന്റർമിക്സിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോയിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നു അല്ലേ. അങ്ങനെ അതായത് ഒരു എസും 2p കൂടി കമ്പൈൻ ചെയ്തിട്ട് ഓണം മൊത്തം 3 sp2 കിട്ടും. ആ 3 sp2 എങ്ങനെ ഇരിക്കുക? ഇങ്ങനെ ഒരു ഷേപ്പിൽ ആണ് ഇരിക്കുക, ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് പോലെ ഇരിക്കും. പിന്നെ ഇതിലോട്ടാണ് പിന്നെ നമ്മൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആറ്റംസ് വന്ന് ചേർന്ന സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്തായാലും അതിന് മുന്നേ നമ്മൾ പറയേണ്ടത് ഈ ഓർബിറ്റൽസ് ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം അതിലോട്ട് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം അല്ലേ. അതിലാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു 4 വാലൻസ് ഇലക്ട്രോൺസ് നേരത്തെ കണ്ടിരുന്നു. അതിൽ 4 വാലൻസ് ഇലക്ട്രോൺസിൽ നിന്നും ഓരോ ഇലക്ട്രോൺസ് വീതം ഇതിലോട്ട് എൻറ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ആ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കാണാൻ കഴിയും. അപ്പോൾ 3 അവിടെ ഫില്ലായാലോ, ഇനിയുള്ള 1 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോവാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം PX and PY ഓർബിറ്റൽസിലോട്ടാണ് പറയുന്നത്. PX and PY ഓർബിറ്റൽസ് ആണ് 1s2 കമ്പൈൻ ചെയ്ത് ഹൈബ്രിഡൈസേഷൻ നടന്നിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ അതിൽ പങ്കെടുക്കാതെ കിടക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്, അതാണ് PZ ഓർബിറ്റൽ. ഈ PZ ഓർബിറ്റലിലോട്ടാണ് നമ്മുടെ ആ 4th ഇലക്ട്രോൺ വാലൻസ് ഇലക്ട്രോൺ പോകാൻ പോകുന്നത്. അപ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു വാലൻസ് ഇലക്ട്രോൺ. അത് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ആ PZ കടക്കുന്ന ആ ഒരു ഇലക്ട്രോൺ അത് നമ്മുടെ ഈ ഒരു മോളിക്കുലർ കേസിൽ ബെൻസിൻ്റെ കേസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പം ഇനി നെക്സ്റ്റ് ബോണ്ടിങ്ങിൻ്റെ കേസ് നമുക്ക് നോക്കാം. ഇത് ബെൻസിൻ്റെ കേസിൽ ബോണ്ടിങ്ങിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ബെൻസിൻ്റെ കേസിൽ ബോണ്ടിങ്ങിലോട്ട് വരുമ്പോൾ ഔട്ട് ഓഫ് ദി ഓർബിറ്റൽസ് 2 sp2 ഓർബിറ്റൽസ് എന്താ ചെയ്യുക, സൈഡ് ബേസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യും, എന്നിട്ട് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. സൈഡ് ബേസ് ആയിട്ട് ഓവർലാപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു sp2 ഓർബിറ്റൽ എന്ന് വിചാരിക്കുക. അതേപോലെ ഇപ്പുറത്തും കിടക്കുന്നുണ്ട് ഒരു sp2 ഓർബിറ്റൽ അല്ലേ. അതിലോട്ട് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന കാർബൺ ആയിട്ട്, അപ്പോൾ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, അതേപോലെ നമുക്കറിയാം ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ളൊരു സൈഡ് വേസ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് വരും. അവിടെയാണ് നമ്മൾ ആദ്യത്തെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും വരും, ഇവിടെയും വരുന്നുണ്ട് ആ ഒരു ബോണ്ടിങ്. അടുത്ത അഡ്ജസൻ്റ് ആയിട്ടുള്ള കാർബൺ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് വരും, അത് നെക്സ്റ്റ് സിഗ്മ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. അപ്പോൾ പറയുന്നത് ഒരു കാർബണിൻ്റെ രണ്ട് സൈഡിൽ കിടക്കുന്ന sp2 ഓർബിറ്റൽസ്, അപ്പോൾ ഈ ഒരു sp2 ഓർബിറ്റൽ, ഒരു sp2 ഇവിടെയുള്ള sp2 തമ്മിൽ സൈഡ് വേസ് ഓവർലാപ്പിംഗ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടന്നിട്ട് അഡ്ജസൻ്റ് ആയിട്ട് 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യും ആണല്ലോ. പിന്നെ ഉള്ളത് ഒരാളാണ്, ആ ഒരു sp2 ഓർബിറ്റൽ എങ്ങോട്ടേക്ക് കിടക്കുന്നത്, പുറത്തേക്കാണ് കിടക്കുന്നത്. പക്ഷെ പുറത്തായിട്ട് നമുക്ക് ഒരാളുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ s ഓർബിറ്റലുമായിട്ട് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടന്നിട്ട് അവിടെ അടുത്ത സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്.
അങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് എസ് പി ടു ഓർബിറ്ററിൽ രണ്ടെണ്ണം സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വരും, കാർബൺ ആയിട്ടുള്ള അടുത്ത് കിടക്കുന്ന കാർബൺ ആയിട്ടുള്ള സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വരും, എൻ ടു എൻഡ് ഓവർലാപ്പിംഗ് വരും. പിന്നെയുള്ള ആ റിമൈനിങ് ആയിട്ടുള്ള വൺ എസ് പി ടു ആണ് നമ്മുടെ ഹൈഡ്രജനുമായിട്ട് പുറത്തെടുക്കുന്ന ഹൈഡ്രജനുമായിട്ടുള്ള സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളത് റിമൈനിങ് ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, അതാരാണ്? അത് പി സെഡ് ഓർബിറ്റിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിലൊന്നും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ കിടക്കുന്ന ഒരു പി ഓർബിറ്റലുണ്ട്, അതായത് പി സെഡ് ഓർബിറ്റൽ. അയാൾ എവിടെയായിരിക്കുന്നത് നമുക്ക് അടുത്തത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതിൽ നിന്നും ക്ലിയർ ആണ്, അതായത് ഇവിടെ സൈഡ് വേസ് ആയിട്ട് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് യൂസിങ് വൺ എസ് പി ടു ഓർബിറ്റൽ, ഇതേപോലെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണുമായിട്ടുള്ള രണ്ടാമത്തെ എസ് പി ടു ഓർബിറ്റൽ, പിന്നെ മൂന്നാമത്തത് ഹൈഡ്രജനുമായിട്ടുള്ള എൻ ടു എൻഡ് ഓവർലാപ്പിംഗ് നടന്നിട്ട് അടുത്ത മൂന്നാമത്തെ സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ബേസിക്കലി എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത്. എല്ലാ പൊസിഷനിലും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് ആ എൻ ടു എൻഡ് ഓവർലാപ്പിംഗ് വന്നിട്ടുള്ള സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യുന്നത്. എന്തായാലും അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊന്നും പങ്കെടുക്കാതെ കിടക്കുന്ന നമ്മുടെ പി സെഡ് ഓർബിറ്റിൽ അയാൾ എങ്ങനെയാണ് കിടക്കുന്നത്? സത്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം ഒറ്റ പ്ലെയിനിലാണ്, അതായത് ഇറ്റ് ഓൾ യു കൻ ഓൾ സീ ദിസ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. ആ സിംഗിൾ പ്ലെയിനിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ പി ഓർബിറ്റിൽ അല്ലെങ്കിൽ പി സെഡ് ഓർബിറ്റിൽ കിടക്കേണ്ടതാവുക. അതായത് നേരെ അതിൻ്റെ മേളിലേക്കും താഴത്തേക്കും ആയിട്ട് ഡംബിൾ ഷേപ്പിലും നമുക്ക് ആ ഓർബിറ്റലിനെ കാണാൻ കഴിയും. ഓക്കെ, ഇത് കാണുന്നത് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിലായിരിക്കും, നമ്മുടെ പ്ലെയിനിൽ കിടക്കുന്ന സർഫസിൽ കിടക്കുന്ന എസ് പി ത്രീ ഓർബിറ്ററിൽ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ കിടക്കുന്ന പി സെഡ് ഓർബിറ്റിൽ ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഇസ് പി ഇസഡ് ഓർബിറ്റൽ. അയാൾ എങ്ങനെയാണുള്ളത്? പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് എസ് പി ടു ഓർബിറ്റൽസ്. ഇനി നമ്മൾ വേറെ പ്രത്യേകതയോട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് പങ്കെടുക്കാതെ ബാക്കി എസ് പി ത്രീയിൽ ഉണ്ടാവാതെ ഇരുന്ന ഒരാൾ ബാക്കി എല്ലാത്തിലും ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ടുണ്ടായിരുന്നു ആണല്ലോ, എസ് പി ത്രീയിലെല്ലാം ഓരോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. റിമൈനിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ എവിടെ ഇനി കിടക്കുന്നത്? അത് കിടക്കുന്നത് നമ്മുടെ ഈ കിടക്കുന്ന ഈ കാണുന്ന പി സെഡ് ഓർബിറ്റലിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിടക്കുന്ന പി സെഡ് ഓർബിറ്റലിൽ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണും പി സെഡ് ഓർബിറ്റൽസിന് ഇനി ഒരു പരിപാടിക്ക് സാധ്യതയുണ്ട്. അതെന്താണ്? അത് വിൽ ഓവർലാപ്പ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഓരോ പി സെഡ് ഓർബിറ്റൽസും വിൽ ദെൻ ഓവർലാപ്പ് വിത്ത് ഈച്ച് അതർ. അതിനുശേഷം ആ ഇലക്ട്രോൺസിന് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കും, ആ ഇലക്ട്രോൺ അതിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ മൂവ്മെൻ്റ് ആണ് ബെൻസീൻ്റെ കേസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം ഇതിനെയാണ് നമ്മൾ ഡീ ലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഈ ഡീ ലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണ് വേറൊരു വാക്കിൽ നമ്മൾ ഇതിന് വിളിക്കുക, ദാറ്റ് ഇസ് റെസൊണൻസ്. ഓക്കെ, സോ റെസൊണൻസ് ഇസ് നോൺ ആസ് ഡീ ലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ദ ട്രാവലിംഗ് ഓഫ് പൈ ഇലക്ട്രോൺസ് ബൈ ഓവർലാപ്പിംഗ് പി സെഡ് ഓർബിറ്റൽസ്. അതൊരു സൈക്ലിക് റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പി സെഡ് ഓർബിറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്യും, അതിലൂടെ കിടക്കുന്ന ഇലക്ട്രോൺസ് അതിലൂടെ മൂവ് ചെയ്യുകയാണ് റെസനേറ്റിംഗ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസനൻസ് എന്ന് വിളിക്കുക. അപ്പോൾ റെസനൻസ് ആണ് ഒരു ബെൻസീനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ആ ഒരു റെസനൻസ് കാരണം ബെൻസീൻ ഒരു സ്റ്റെബിലിറ്റി വരും, അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരും. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അരോമാറ്റിസിറ്റി അല്ലെങ്കിൽ അരോമാറ്റിക് ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റെസനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് വിത്ത് ഓവർലാപ്പിംഗ് പി സെഡ് ഓർബിറ്റൽസ് ഇൻ ദ ബെൻസീൻ റിംഗ്, അത് റെസനൻസ്. ഓക്കെ, അപ്പോൾ അരോമാറ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദി പ്രോപ്പർട്ടി ഓഫ് സൈക്ലിക് പ്ലാനാർ റിംഗ് സ്ട്രക്ചർ കണ്ടെയ്നിങ് ഡിലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റം അല്ലെങ്കിൽ റെസനൻസ് ബിക്കോസ് ഓഫ് വിച്ച് ദ മോളിക്യുലർ അറ്റെയിൻസ് ആൻ എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അതിനെയാണ് അരോമാറ്റിസിറ്റി അല്ലെങ്കിൽ അരോമാറ്റിക് ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. അതായത് റെസനൻസ് കാരണം ആ മോളിക്യൂളിന് കിട്ടുന്ന സ്റ്റെബിലിറ്റി, എക്സ്ട്രാ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അരോമാറ്റിസിറ്റി അല്ലെങ്കിൽ അരോമാറ്റിക് ക്യാരക്ടർ എന്ന് വിളിക്കുക. ഇനി ഈ ഒരു അരോമാറ്റിക് ക്യാരക്ടർ കാരണം ബെൻസീന് പല പ്രത്യേകതകൾ വരും. അതിന് സാധാരണഗതിയിൽ ഒരു അഡീഷൻ റിയാക്ഷൻ നടക്കില്ല, കാരണം അഡീഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ബോണ്ട് നഷ്ടപ്പെടും. അത് കാരണം ബെൻസീൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതിലുള്ള ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് വേറൊരു ആറ്റം അതിലോട്ട് കയറിയിരിക്കും. അതിനാണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പം ഇതിനെ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ബെൻസീന് ബേസിക്കലി രണ്ട് സ്ട്രക്ചേഴ്സ് വരും. അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും സ്ട്രക്ചേഴ്സിനോട്ട് വരാൻ നേരത്ത്. കെക്യൂൾ സ്ട്രക്ചറും പിന്നെ അതിൻ്റെതായിട്ടുള്ള കെക്യൂൾ സ്ട്രക്ചർ ഫസ്റ്റ് വന്ന കെക്യൂൾ സ്ട്രക്ചറാണ്. ബെൻസീനെ കുറിച്ച് പറഞ്ഞ സ്ട്രക്ചറാണ് കെക്യൂൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ അത് പിന്നീട്
അതിൽ വ്യത്യാസങ്ങൾ വന്നു. അതിനാൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നത് കാരണം അതിൽ പല വ്യത്യാസങ്ങൾ വന്നിട്ടാണ് പിന്നെ കറന്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കുന്ന ബെൻസിന്റെ സ്ട്രക്ചറിലോട്ട് വന്നത്. അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. എന്തായാലും ഈ പോയിന്റ്സ് നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് സമ്മറൈസ് ചെയ്ത് പോവാം. ബെൻസിന്റെ ബോണ്ട് ലെങ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം, ബോണ്ട് ആംഗിള്, ഹൈബ്രിഡൈസേഷൻ എന്താണ്, എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ വന്നത്, ഇനി ഹൈബ്രിഡൈസേഷൻ വന്നതിന് ശേഷം പി സെഡ് ഓർബിറ്റലിന്റെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് പി സെഡ് ഓർബിറ്റൽ, എങ്ങനെയാണ് പി സെഡ് ഓർബിറ്റൽസ് കിടക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇനി അതിലുള്ള പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് നാലാമത്തെ ഇലക്ട്രോൺ കടക്കുക. ഇനി ആ നാലാമത്തെ ഇലക്ട്രോൺ ഈ പറയുന്ന പി സെഡ് ഓവർലാപ്പിംഗ്, പി സെഡ് ഓർബിറ്റലിന്റെ ഓവർലാപ്പിംഗ് കാരണം ഡീലോക്കലൈസേഷൻ വരും, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലോട്ട് പോകും. ആ ഒരു ക്യാരക്ടർ നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കും. അത് കാരണം ബെൻസീൻ അറ്റെയിൻ ചെയ്യുന്ന എക്സ്ട്രാ സ്റ്റെബിലിറ്റി, ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് അരോമാറ്റിസിറ്റി അല്ലെങ്കിൽ അരോമാറ്റിക് ക്യാരക്ടർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ട് കെമിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.